ജയാർസ്യം ഗുണാർസ്യം. വിനോദൻ എമറാൾഡാണ്, കണ്ണൂരിൽ നിന്നാണ്. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീടിൻ്റെ പെയിൻറ്റിങ് ജോലികൾ തുളസി പെയിൻറ്റിലാണ് മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്ന് വർക്ക് കഴിയാറായി. ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റ് എത്രമാത്രം നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, എന്നാൽ പെയിൻറ്റേഴ്സിന് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. വീട് പെയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സക്കീർ സാറും സമീർ സാർ ആർലവും ആണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടുത്താം, അതിനുശേഷം നമ്മുടെ പെയിൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മുടെ പെയിൻറ്റേഴ്സിൻ്റെ ടീം. ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് ജയാർസ്യം അബ്ദുൽ അസീസ് ആർലം, ജയാർസ്യം സമീർ ആർലം, ഞാൻ അഷ്റഫ് ആർലം, ഗുണാർസ്യം ജയാർസ്യം പറഞ്ഞു. എൻ്റെ പേര് ഷക്കീർ പുളിക്കൽ. നമ്മുടെ ബോസ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഷമീർ സാർ. ജയാർസ്യം ഗുണാർസ്യം. ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നത്തെ പറ്റി പറയാൻ വെച്ചാൽ പെയിൻറ്റിനെ പറ്റി കുറച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. നിലവിൽ നമ്മളിവിടെ അടിച്ചുകൊണ്ടിരുന്ന പ്രീമിയം ഇൻറ്റീരിയർ എമൾഷൻ കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു കൂട്ടി നിലവിലുള്ള പ്രൈമറും പ്രീമിയം ഇൻറ്റീരിയർ എമൾഷൻ ആണ് ചെയ്തത്. ഒരു കൂട്ട് പ്രൈമറും രണ്ടു കൂട്ടി എമൾഷൻ അടിച്ചിട്ട് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്, നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്, നല്ലൊരു കവറിംഗ് ആണ് സംഭവം. അതുപോലെ പുറത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നല്ല ഗ്ലേസിംഗ് കൂടെ ഓൾറൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിന് ഒരു കൂട്ട് പ്രൈമറും പഴയ ചുമരിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയ ചുമരിന് ഡാർക്ക് കളറാണെങ്കിൽ നമ്മൾ ഒരു കൂട്ട് പ്രൈമറും ഒരു മൂന്ന് കൂട്ട് ഓൾറൗണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ സംഭവം ഞെട്ടി, ഭയങ്കര ഫിനിഷിങ്ങാണ്. ഗ്ലേസിംഗ് വെച്ചുള്ള പിന്നെ സാധാ ഉള്ള മറ്റുള്ള കമ്പനിക്കാരെ പോലത്തുള്ള ഗ്ലേസിംഗ് മാത്രമല്ല, നല്ലൊരു നല്ല ഗ്ലേസിംഗ് ഉണ്ട്, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്, നല്ല ബ്രൈറ്റ്നെസ് ആണ്. അതുപോലെ പുതിയൊരു ചുമരിന് അടിക്കുകയാണെങ്കിൽ ഒരു കൂട്ട് പ്രൈമറും രണ്ട് കൂട്ട് ഓൾറൗണ്ടും അടിച്ചാൽ നല്ലൊരു ഫിനിഷിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ ഈ ഓൾറൗണ്ടിനെ പറ്റി പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയണമെന്നില്ല, കാരണം ഈ വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ. നല്ല ബ്രൈറ്റ്നസ്, നല്ല ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് നമ്മൾ ഈ ചാണകിൻ്റെ വിനോട്ട ഈ വെള്ളത്തിൻ്റെ ഓക്കെ, അതായത് വെള്ളം നമ്മൾ ഇതിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതലത്തിൽ വെള്ളം പിടിക്കുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ വെള്ളം ഊറി താഴ്ത്തി ഇറങ്ങുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. പിന്നെ എനിക്കൊന്ന് ഗ്ലേസിംഗ് കൂടുതൽ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു കണ്ടീഷൻ കാണാൻ കഴിയുന്നത്. മൊത്തത്തിൽ ചെയ്ത് മൊത്തത്തിൽ ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ മാറും. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുക. ആർസിഎമ്മിൻ്റെ വിലയും കുറവാണ്, വളരെ വിലയും കുറവാണ്. ഓൾറൗണ്ടുകളുടെ ചെറിയൊരു വിലയേ ഉള്ളൂ, മറ്റുള്ള കമ്പനിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വില കുറവാണ് സാധനങ്ങൾക്കുള്ള. എല്ലാവരും അത് ഉപയോഗിക്കുക. അതായത് നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇക്കോ ഫ്രണ്ട്ലിയാണ്, വാസന എന്ന സംഭവം ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മളിപ്പോൾ ഒരു മറ്റുള്ള കമ്പനീൻ്റെ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ വൈകുന്നേരം ആകുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇതൊരു ആർക്കും ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ അഞ്ച് മണിക്കാരും പറഞ്ഞൊരു വിഷയം തന്നെയാണ് ക്ഷീണം. അതായത് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരം ഉണ്ടാകുന്ന ഒരു ആ ഒരു ക്ഷീണം ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ സംഭവം സ്മെല്ലില്ല, അതാണ് മെയിനായിട്ട്. മടുപ്പില്ല ഇത്രയും. നമുക്കിപ്പോൾ പിന്നെ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ കുറച്ച് റിസ്ക്, പ്രൈമർ അടിക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. പിന്നെ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ അതിനനുസരിച്ച് സെക്കൻഡ് കോട്ട്, പിന്നെ തേർഡ് കോട്ടിലും വരുമ്പോഴത്തേക്ക് വളരെ സ്മൂത്താണ്, ഈസി ആയിട്ട് റോളർ. നമുക്ക് എന്താ പറയുക, ഒരു റോളർ ഒരു പ്രാവശ്യം മുക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചുമരി അടിക്കാൻ കഴിയും. അത്രയും മൂന്നാമത്തെ കോട്ടാണ്, മൂന്നാമത്തെ കോട്ടിലേക്ക് നമുക്ക് അത്രയും ഫിനിഷ് ചെയ്യാൻ പറ്റും. ജയാർ സിംഗ്.